കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ, പ്രത്യേകിച്ച് അനുകൂല രത്നം, സംഖ്യ, നിറം, വാസ്തു, ഫാങ്ഷി സംബന്ധിച്ച പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ആശ. ആശ, 17/4/1971. സമയവും സ്ഥലവും കാലിക്കറ്റ്. പുരാടം. ആ, പുരാടം നക്ഷത്രമാണ്. പുരാടം നക്ഷത്രത്തിന് ഇപ്പം ഈ 2-ാം തീയതി മുതൽ 7 ശനിയാണ്. അപ്പം ഈ ശനി വളരെ മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നത്, അതിൻ്റെ നീചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മുറിവ്, ചതവ് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, നൈഫ്, വണ്ടി ഓടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണ് അടുത്ത ഒരു 7.5 വർഷം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ജനിച്ച സമയത്തെ വെച്ച് ഇപ്പോൾ രാഹുദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ശനിയുടെ ആ ചിത്രത്വം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ശനി പ്രീതികരമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. ശനിയാഴ്ച ഉപവാസം നടത്തുക, ശനി പ്രീതികരമായ പ്രാർത്ഥനകളൊക്കെ നടക്കുക, ഇതെല്ലാം ഏറ്റവും അനുകൂലമാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്. ഒരു ഇന്ദ്രനീലം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. കാരണം ശനിക്ക് തീരെ ബലമില്ല. അത് ഒരു നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണവും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് ഒരു 3-4 കാരറ്റ് വരെയുള്ള ഇന്ദ്രനീലം ഇടത്തെ കയ്യിൽ, നടുവരൽ, ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ആ, ലോക്കറ്റായിട്ടും ധരിക്കാം. അത് രണ്ട് രത്നങ്ങൾ ഒരേ ഡയമണ്ടിലോ അല്ലെങ്കിൽ മോതിരത്തിലോ ഞാൻ പറയാറില്ല. കാരണം എന്താ വെച്ചാൽ, ഡയമണ്ടിന്റെ ദിവസം എന്ന് പറയുന്നത് ശുക്രനാണ്. ഡയമണ്ടിന്റെ ദിവസം എന്ന ശുക്രന്റെ ദിവസം എന്താണ്, വെള്ളിയാഴ്ചയാണ്. അപ്പം ഒന്ന് വെള്ളിയാഴ്ച, ഒന്ന് ശനിയാഴ്ചയാണ് ധരിക്കേണ്ടത്. അപ്പൊ രണ്ടെണ്ണം കൂടെ ഒന്നിച്ച് ധരിക്കുമ്പോൾ ഇത് നടക്കത്തില്ല. ലൈഫ് ലോങ് ആണ്. അത് മാത്രമല്ല, ഇത് നമ്മളൊരു ആഭരണമായിട്ടല്ല കണക്കാക്കേണ്ടത്, ഇത് ഒരു മരുന്നായിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ 7 വർഷം കഴിഞ്ഞ് പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ് ഈ രാഹു ദശ. 2027 വരെയുണ്ട്. പക്ഷേ രാഹുവിന്റെ സ്ഥാനം അത്ര അനുകൂലമല്ല. അഷ്ടമത്തിൽ രാഹു എന്ന് പറയാം. അപ്പം ശാരീരികമായിട്ടുള്ള സ്കിൻ ഡിസീസ്, അലർജി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ രാഹു അലർജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അതിനൊക്കെ വേണ്ട മരുന്നുകളൊക്കെ സമയാസമയങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം നന്ദി. ഇതുപോലെ വാദസംബന്ധമായതും അലർജി ഇതുപോലെയുള്ള ഇതിനൊക്കെ രക്തങ്ങൾ വളരെ ഫലപ്രദമാണ്. അതിൻ്റെ ആ മരുന്നുകളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതാണ്. ജെം തെറാപ്പി അനുസരിച്ചും ഇത് ഏറ്റവും അനുകൂലമാണ്. ശരിക്കും സാധാരണ എല്ലാ പ്രേക്ഷകർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ചോദിച്ചു തുടങ്ങാം. ശരി, അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഷീബ. ഷീബ, ടിവിയുടെ വോളിയം കുറയ്ക്കും. ഷീബ, ഷീബ പറഞ്ഞോളൂ. എന്റെ മോളുടെ കാര്യം അറിയാമോ? ശരി, പറഞ്ഞോളൂ. ജൂലൈ 20 രാവിലെ 5:05 രാവിലെ. എവിടെ ജനിച്ച്? കോഴിക്കോട്. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കോ.
കണ്ടകശ്ശേരി അപ്പൊ പഠിത്തത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വിചാരിക്കുന്ന മാർക്കൊന്നും കിട്ടത്തില്ല. ചിലപ്പം ശനി നിൽക്കുന്നത് കേതുവിൻ്റെ കൂടെ ആയതുകൊണ്ട് കേതുവിനെ പറ്റി ഒരു ചൊല്ലുണ്ട്, കേതുവിന് ഹേതു വേണ്ട എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഒരു കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് കേതു. അപ്പോൾ ഈ ശനിയും കേതു ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് വിദ്യയ്ക്ക് നല്ലപോലെ പഠിക്കുമായിരിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിന് ബ്രഹ്മി കഴിക്കുന്ന ഏറ്റവും നല്ലതാണ്, ഓർമ്മക്കുറവ് ഇല്ലാതാക്കാനും കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാകാനും. അതുകൂടാതെ ഒരു മരതകം, ഒരു ഒന്നര തൊട്ട് രണ്ടര വര കാരറ്റ് മരതകം. മരതകം ബുധൻ്റെ രത്നമാണ്, വിദ്യ കാരകനാണ് ബുധൻ. അത് ഒരു ലോക്ക വെള്ളി ലോക്കറ്റി ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ്. എന്താ ഇതിനകത്ത് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ബി ബി എ എം ബി എ ഇതുപോലത്തെ കോഴ്സൊക്കെ വളരെ അനുകൂലം തന്നെയാണ്. ഭാവി ജീവിതം വളരെ ശോഭനകരമാണ്. മെഡിസിനും കുഴപ്പമില്ല, മെഡിസിനും പോകാം. കാരണം വ്യാഴത്തിനെ കൊണ്ടൊരു ഹംസയോഗമുണ്ട്, വ്യാഴം വൈദ്യനാഥൻ എന്നാണ് വിളിക്കുന്നത്. ശിവ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, അപർണയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 10/7/1984. 1974 സോറി 10/7/84 84 8:58 AM പ്ലേസ് അബുദാബി. 8:58 AM സ്ഥലം അബുദാബി. അപർണയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 10/7/84 സമയം 8:58 അബുദാബിയിലാണ്. രാവിലെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. തിരക്കേട്ട നക്ഷത്രമാണോ? ഇപ്പം ഏഴശനിയുടെ തുടങ്ങിയിട്ട് 2.5 വർഷമായി, അടുത്ത 2.5 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി 5 വർഷം കൂടെ ഉണ്ട് ഏഴശനി. അപ്പോൾ അത് കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. ഇതിനകത്ത് വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്, ബുധൻ ഏറ്റവും അനുകൂല സ്ഥാനത്താണ്. ഈ 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല, എന്താ ചോദിച്ചിരിക്കുന്നത്? വേറെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചോദിച്ചത്. ഫ്യൂച്ചർ ഏതായാലും വളരെ നല്ലത് തന്നെയാണ്. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയും, ഏറ്റവും 75% ബലമുള്ള ഏറ്റവും സ്ഥാനം നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്. സൂര്യന് നല്ല ബലമുള്ള രാശിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഭാവിയൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഏഴശനിയുടെ ഈ ജന്മശനിയാണ് ഏറ്റവും കാഠിന്യം കൂടുന്നത്, അതിലോട്ടാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്. സെപ്റ്റംബർ 2017 ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. എന്തായാലും ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയുള്ളൂ. എന്റെ പേര് ദീപ. ദീപ, ദീപ പറഞ്ഞോളൂ. എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിയാണ്. ശരി, പറഞ്ഞോളൂ. 10/7/1991 സമയം 1:35 മോർണിംഗ് അല്ലേ? അതെ, 1:35 AM അല്ലേ? ആ പിറ്റേ ദിവസമായില്ലേ? അപ്പൊ 11 ഹലോ 11 വരിക അല്ലേ സാർ? അതെ,
സ്ഥലം പറഞ്ഞോളൂ. സ്ഥലം കോട്ടയം. ശരി, എന്താണ് അറിയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞു. ജോലിയുടെ കാര്യത്തിനെ പറ്റിയാണ്. മകയുടെ നക്ഷത്രമാണോ? അതെ, മകയുടെ നക്ഷത്രം. ഇപ്പൊ ഇതിനകത്തും ഇപ്പം ഞാൻ അടുത്ത നവംബർ 2 മുതൽ അത്ര അനുകൂലമായ സ്ഥാനത്തേക്കല്ല ശനി മാറുന്നത്, കണ്ടത് ശനിയാണ്. ഇപ്പൊ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടായാലും ഇതിനകത്ത് നല്ല യോഗമൊക്കെ ഉള്ള ജാതകമാണ്. ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ശനി പോലും ശനിയെ കൊണ്ടൊരു യോഗമുണ്ട്, അതിന് ശശമഹായോഗം എന്ന് പറയും. അപ്പം അതെല്ലാം അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര അനുകൂലമായിരിക്കില്ല, കാരണം ഇപ്പോൾ കണ്ടശനി ആയതുകൊണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 ശരിയാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വിളിച്ചതിൽ പ്രേക്ഷക വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ സമയക്കുറവ് മൂലം ഷോ വേണ്ടി വേണ്ട സമയമായിരിക്കും. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ, പ്രത്യേകിച്ച് അനുകൂല രക്തം, സംഖ്യ, നിറം, വാസ്തു, ഫാങ്ഷി സംബന്ധിച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങൾക്ക്, പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 വരെ പ്രൊഫസർ സാശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. പ്രേക്ഷകർക്കും എല്ലാ ദിവസവും വിളിച്ചു തുടങ്ങാം. വിളിച്ച് ഇന്ന് കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കൺസൾട്ടേഷൻ നടത്താവുന്നതാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത, കോഹിനൂർ ജംസിൽ നിന്നും ഫാങ്ഷി സംബന്ധിച്ച, ഫാങ്ഷി വാസ്തു സംബന്ധിച്ച എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ, അതുപോലെ അനുകൂല രക്തങ്ങൾ, അനുയോജ്യ രക്തങ്ങൾ, പ്രകൃതിദത്തമായ അനുകൂല രക്തങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് NDB പ്രേക്ഷകർക്ക്. അതിന് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.